ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് മാർച്ച് 23 എൻ്റെ ബർത്ത്ഡേ ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ രാവിലെ പുലർച്ചെ 3 മണിയാണ് ഇപ്പോൾ ഞങ്ങളൊരു ഇടം വരെ പോകാൻ നിൽക്കണം അപ്പോൾ ഇക്കാടെ വക ബർത്ത്ഡേ ആയിട്ട് ഒരു കുട്ടി ഡ്രസ്സും ഒരു മാലയും കമ്മലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇടാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് ഗോൾഡൻ അല്ല കേട്ടോ ഫാൻസി തന്നെയാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല സിമ്പിളായിട്ടുള്ളൊരു മാലയും ഒരു കമ്മലും പിന്നെ ഒരു ചുരിദാറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊന്ന് കോട്ടയം വരെ പോവാണ് ഇക്കാട് ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ പിന്നെ മാത്രമല്ല കസിനെ അവിടെ ഹോസ്റ്റലിലാക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതിന് 2 മണിയും കൂടി ആയിട്ട് ഞങ്ങളിപ്പോൾ ഒന്ന് പുലർച്ചെ 3 മണിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ദിവസമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ രാവിലെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണം മക്കളൊക്കെ ഉറങ്ങുകയാണ് കിച്ചു കുളിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ എണീറ്റിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കാം മറ്റേത് അവർ നീറ്റിട്ടുണ്ടെങ്കിൽ അവരെ മൂടെന്താണെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പം കരച്ചിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് റെഡിയാവാനൊന്നും പറ്റില്ല അപ്പോൾ ആദ്യം നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷം ഓല എണീറ്റ് റെഡിയാക്കാമെന്ന് വിചാരിക്കാം ഇനി ഓണറിനില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത വണ്ടിയിൽ കയറ്റിയതിൻ്റെ ശേഷം നമുക്ക് പോകുന്ന വഴിക്ക് പിന്നെ റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കാം അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് അവരെ ഒന്ന് വിളിച്ചു കൊടുത്തിട്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ മക്കളെ കൊണ്ടെത്തി കഴിഞ്ഞ് അപ്പോൾ തന്നെ അവർ ആദ്യം ഉറക്കത്തിൽ നിന്ന് വേണ്ടിയിട്ടിപ്പോൾ ഭയങ്കര കിറുക്കും വാശിയൊക്കെ ആയിരുന്നു പിന്നെ യാത്ര പോകാമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത് എത്ര നട്ടപ്പാതിരക്കാണെങ്കിലും എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോവുക വണ്ടിയിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ് അവർക്കും എനിക്കും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ ആയി പിന്നെ രാത്രി ആയതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികം കാണാൻ പറ്റില്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും പുറത്ത് നമുക്ക് ഈ രാത്രി സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് അല്ലേ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിലൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകാനൊക്കെ ആയിട്ട് നൈറ്റ് ഡ്രൈവൊക്കെ പോകുമ്പോൾ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ക്യാമറ ഒക്കെ ഓഫാക്കി കിടന്നു കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയി പിന്നെ എണീറ്റ് നോക്കിയപ്പോൾ തന്നെ ഇതാ ഒരുവിധം പകൽ വെളിച്ചൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാനും കിച്ചും പിന്നെ മറിയംസും ലിനുട്ടിനുമാണ് കൂടെ ഉള്ളത് ഫിനു വന്നിട്ടില്ല ഫിനു നമ്മുടെ താത്താൻ്റെ വീട്ടിലാണ് പിന്നെ അളാപ്പുണ്ട് അതായത് കിച്ചുവിൻ്റെ അളാപ്പയും പിന്നെ അളാപ്പയുടെ മോനും മോളുമാണ് അപ്പോൾ അളാപ്പൻ്റെ മോളെ ഹോസ്റ്റലിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കിച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും പോകണം അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ അവർ വന്നിട്ടൊന്നുമില്ല ഇടയിലൊക്കെ ഇങ്ങനെ ഉണർന്നിരുമ്പോൾ ഒന്നിങ്ങനെ കുട്ടി കൊടുക്കുമ്പോൾ വീണ്ടും കിടന്നുറങ്ങിപ്പോൾ ലീനു ഇരുന്നോ ഉറക്കം തൂങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടാൾക്കും എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു ഇപ്പോൾ അതായത് നല്ല ഇങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ റെഡിയായി വരണ്ടിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈയിടെ കാണാനായിട്ട് നമ്മൾ പല വഴിക്ക് പോകുമ്പോഴൊക്കെ ഇതിലൂടെ വന്നിട്ടുണ്ടെങ്കിലും കോട്ടയത്തേക്ക് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് പോണത് ആദ്യമായിട്ടാണ് കേട്ടോ വേറെ കണ്ടില്ല സൂര്യനെ കുതിച്ച് ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കുതിച്ച് വരുന്ന ഇങ്ങനെ സൂര്യനെ വീഡിയോ എടുത്ത് കണ്ടിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് മക്കളെ ഉറങ്ങണ കാരണം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനത് ഇങ്ങനെ നോക്കിയിട്ട് ക്യാമറയിൽ കൂടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുത്ത് വരികയായിരുന്നു പിന്നെന്താ പറയുക അപ്പം ഞങ്ങളവിടെ ഏകദേശം എത്തി തുടങ്ങാറായിട്ടുണ്ട് അതുവരെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ അപ്പോൾ അവിടെ എത്താറായപ്പോൾ അങ്ങനെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും നമുക്ക് അങ്ങനെ കാലിൽ തുടങ്ങിയപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ നല്ല നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി മക്കളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് അവരൊക്കെ ഉഷാറാക്കിയിട്ട് അവർക്ക് ഇനി പാലൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ പാലൊക്കെ കൊടുത്തു ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് തന്നെ ഉഷാറായിട്ടുണ്ട് ഇപ്പോഴാണ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് അവരും പിന്നെ പുറത്തൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കുറേ ടൈം കഴിഞ്ഞപ്പോൾ ലീനു അളാപ്പാനൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പനിയായി അവന് അളാപ്പാടെ അടുത്തൊക്കെ ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആറ്റിയും പബ്ലും മടിയിൽ തന്നെ കയറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത് നല്ല ബേക്കറീസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കി ഇങ്ങനെ പോവാണ് കേട്ടോ കാരണം ഒരു വിശേഷം കൂടി പറയാൻ പറഞ്ഞു ഇന്ന് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ല അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ഇന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേയും പിന്നെ ആ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും അവൾക്ക് ഒരു വേണ്ടിയിട്ട് ഒരു കേക്കും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇനി അവളുടെ വീട്
ചോദിച്ചു ചോദിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കിച്ചു മുന്നേ പോയിട്ടൊന്നുമില്ല, ഇവിടുക്ക് ആദ്യമായിട്ട് പോകണം ഞങ്ങൾ. അപ്പോൾ വഴി കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ അവന് അങ്ങനെ പറഞ്ഞതിനനുസരിച്ചിട്ട് ഞങ്ങളത് അങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് പോവാണ്. ഫോളോ മീ, ഫോളോ മീടാ. ജിബിൻ എന്നാണ് കിച്ചുന്റെ ഫ്രണ്ടിന്റെ പേര്. അപ്പോ ജിബിനേട്ടനും മോളും ഞങ്ങളെ കാത്തിട്ട് വീടിന്റെ ഭാഗത്തന്നെ നിൽക്കണ്ടായിരുന്നു. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ആളെ വയസ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കാറ് മൂന്നാള്. നമുക്ക് അവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. പേരെന്നാ? ഞങ്ങളെങ്ങടെ ഇടിച്ചു കയറണ. കണ്ടാ, എനിക്ക് വള ഉണ്ടാക്കി തന്നെങ്കി അങ്കിൾ അത്രേ. പിന്നെ അവരൊക്കെ പരിചയപ്പെട്ടില്ല. കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് രാവിലെ ചായ കുടിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കോട്ടയം സ്റ്റൈലുള്ള നല്ല അടിപൊളി വെള്ളപ്പവും ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അവരുടെ ഫുഡിന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചു എല്ലാവരും നല്ല സെറ്റ് ആയിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കേക്കൊക്കെ മുറിച്ചിട്ടാം. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് സാധാരണ ഒറ്റയ്ക്ക് കേക്ക് മുറിച്ചിട്ടുണ്ട് പലതവണ. എന്നാലും ഇതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇതുപോലെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ച്, അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും രണ്ട് വീട്ടർക്കും നല്ല സന്തോഷമായിരുന്നു. തീരെ പ്രതീക്ഷിച്ചല്ലോ ഈ ഒരു ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നുള്ളത്, തീരെ പ്രതീക്ഷിച്ചല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് കോട്ടയം വന്നിട്ടൊരു ബർത്ത്ഡേ ആഘോഷമൊന്നും തീരെ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഒരുപാട് ഹാപ്പിയായി ഞങ്ങൾ. പിന്നെ കുട്ടികളും കുറേ നേരം നിന്നപ്പോക്ക് പിന്നെ അവൻ്റെ ഏറ്റവും അവരുടെ മോളേറ്റവും പിന്നെ ഇങ്ങനെ സെറ്റായി വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടാറ്റനെയും ബബ്ലുവിനെയും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ മുടി വളർത്തിയൊക്കെ കണ്ടപ്പോൾ അവളുടെ മുടി ഇങ്ങനെ കയറ്റി കട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അവരുടെ മുടിയൊക്കെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഇവരുടെ വീട്ടിലെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇനിയിപ്പോ പെണ്ണ നേരെ പോണത് പിന്നെ മുർഷീനെ കോളേജിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവളെ അവളെ ഹോസ്റ്റലിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലുണ്ട്. ബബ്ലുക്ക് അറിയോ പാട്ട് പഠിക്കാൻ? ഓള് പറഞ്ഞട്ടാ കാക്കന്റെ കയ്യില നെയ്യപ്പം. നെയ്യപ്പം ആർക്ക് കിട്ടി കാക്കന്റെ കയ്യില് നെയ്യപ്പം? അങ്ങനെ പോയി ഞങ്ങളത് ആ മുർഷീന് കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ കണ്ടില്ല, നല്ല രസമുള്ളൊരു കോളേജാണ്. കോളേജും ഹോസ്റ്റലൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ലേഡീസ് ഓൺലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളിവിടെ ആക്കിയിട്ട് പോവല്ലേ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ചുറ്റൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടിരുന്ന് പഠിക്കണമൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിട്ടിരുന്ന് പഠിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ചുറ്റിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കോളേജ്, എല്ലാവർക്കും ഇഷ്ടമായി.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്നാൽ ബർത്ത്ഡേ ദിവസമായിട്ട് തന്നെ ഇതുപോലൊരു യാത്രയും പിന്നെ നേരിൽ ആദ്യമായിട്ട് കണ്ടത് ഫ്രണ്ടിൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യാനും ആ ഫാമിലിനെ പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീരെ പ്ലാൻ ചെയ്യാൻ എത്താൻ പറയുക തീരെ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലുള്ള ഒരു വരവായിരുന്നു കേട്ടത്. ആദ്യം കിച്ചു ലാപ്പിയും കൂടിയാണ് വരാൻ നിന്നിരുന്നത്. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടിയും പോകാമെന്നുള്ള ഒരു ഇതിലാണ് ഞാനും കൂടിയും കൂടെ കൂടിയത്. അപ്പോൾ എന്തായാലും അതിലൊരുപാട് സന്തോഷമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ വൈകിട്ട് യാത്ര വീണ്ടും തുടങ്ങിക്കണ്ട. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് ആണ് പോവുക. രാത്രി 7-7 അവർക്കും അവിടെ എത്തുമ്പോത്തിന്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടും വിചാരിക്കണോ, ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റും അതുപോലെ ലൈക്കൊക്കെ കൊടുക്കുക. നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ഓളാക്കി വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു.